സി നിയമന കോഴയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ട് കേരള വിഷൻ ന്യൂസ്. പ്രമോദ് കോട്ടൂളിക്ക് താൻ പണം നൽകിയിട്ടില്ലെന്ന് ചെവ്വായൂർ സ്വദേശി ശ്രീജിത്ത് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ശ്രീജിത്ത് ഇപ്പോഴെങ്കിലും സത്യം വെളിപ്പെടുത്തിയതിൽ സന്തോഷമെന്ന് പ്രതികരിച്ച പ്രമോദ് കോട്ടൂളി തനിക്കെതിരെ ഗൂഢാലോചനയ്ക്ക് പിറകിൽ CPM കോഴിക്കോട് ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും വെളിപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മാഡം. ഞാൻ എനിക്ക് നിലവിൽ ഒരു പരാതിയും ഇല്ല. ഞാൻ ആർക്ക് ഇതുവരെ ഒരു പരാതി കൊടുത്തിട്ടുമില്ല. ഞാൻ ഒരു പ്രമോദിന് ഒരു പൈസ കൊടുത്തിട്ടുമില്ല. പിന്നെ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. PSC നിയമനക്കോഴ വിവാദത്തിലെ പരാതിക്കാരനെന്ന് ആക്ഷേപമുയർന്ന ചേവായൂർ സ്വദേശി ശ്രീജിത്ത് ആരോപണത്തിന്റെ പേരിൽ CPM പാർട്ടി നടപടി നേരിട്ട പ്രമോദ് കോട്ടുളിക്ക് അനുകൂലമായാണ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. പ്രമോദ് പറഞ്ഞതാണ് ശരിയെന്നും അദ്ദേഹത്തിനെതിരെ CPMനോ മറ്റ് എവിടെയെങ്കിലുമോ താൻ പരാതി നൽകിയിട്ടില്ലെന്നും ശ്രീജിത്ത് പറഞ്ഞു. പ്രമോദിന് താൻ പണം നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി. ശ്രീജിത്ത് ഇപ്പോഴെങ്കിലും സത്യം വെളിപ്പെടുത്തിയതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു പ്രമോദിന്റെ ആദ്യ പ്രതികരണം. ശ്രീജിത്തേട്ടൻ അങ്ങനെ അത് പറയാൻ വൈകിപ്പോയി. കാരണം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ശ്രീജിത്തേട്ടനായിട്ട് ഞാൻ ചായ കുടിച്ച് പിരിഞ്ഞാളാണ്. അത്രമാത്രം ഒരു സ്നേഹത്തോടു കൂടി ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വകാര്യത നമ്മൾ പുറത്തുവിടാൻ പാടില്ല. അയാൾക്ക് വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾ സഹോദരനെ പോലെ കേട്ടാലാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരാളെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. സത്യം കണ്ടെത്താനുള്ള കേരള വിഷൻ ന്യൂസിൻ്റെ പരിശ്രമത്തിന് നന്ദിയുണ്ടെന്നും പ്രമോദ് കോട്ടുളി പ്രതികരിച്ചു. കേരള വിഷൻ ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകരെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഹൃദയത്തിനോട് ചേർത്ത് വെക്കുകയാണ്. ഒരു നുണയിലൂടെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത രീതിയിലൊരു പ്രത്യയശാസ്ത്ര വിതരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നുണകളുടെ വലിയ കൂടാരമുണ്ടാകുമ്പോൾ അതിൻ്റെ സത്യം തിരഞ്ഞു പോകാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമുണ്ടോ? അത് ഒരു ഒരു നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് കൂടിയാണ്. ആ കരുത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നന്ദി പറയുന്നത്. ഇതിന് പിന്നാലെയാണ് തനിക്കെതിരെയുള്ള CPM ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് പ്രമോദ് കോട്ടുളി കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തൽ നടത്തിയത്. തനിക്കെതിരെ തിരക്കഥയൊരുക്കിയ ജില്ലാ കമ്മിറ്റി അംഗം ആരാണെന്ന സൂചന താനൊരു ഫേസ്ബുക്ക് കമൻറ്റിൽ ഇട്ടിട്ടുണ്ടെന്നും പ്രമോദ് പറഞ്ഞു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഈ ഗൂഢാലോചനയ്ക്കകത്ത് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനകത്ത് ഒരു ചതിയനായ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിന് പങ്കുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ അയാളുടെ പേര് വിശദീകരിക്കാത്തത് ആ പേര് ശരിക്കും എൻ്റെ നാവ് കൊണ്ട് പോലും ഉച്ചരിക്കാൻ എനിക്ക് മടിയാണ്. കാരണം അങ്ങനെ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ പാടില്ല. ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള മറ്റുള്ള ആളുകളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കാമെന്നാണ് പ്രമോദ് കോട്ടുളി പറയുന്നത്. ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ CPM ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലത്ത് പാർട്ടി നടപടി സൂചിപ്പിച്ച് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ച് പ്രമോദ് കോട്ടുളി രംഗത്ത് വന്നിരുന്നു. അത് വലിയ ചർച്ചയായതിന് പിന്നാലെയാണ് ശ്രീജിത്തിൻ്റെയും പ്രമോദ് കോട്ടുളിയുടെയും വെളിപ്പെടുത്തലുകൾ കേരള വിഷൻ ന്യൂസിനോട് നടത്തിയത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.